Unique Times, premium business lifestyle magazine. Feel the freshness. Feel the softness. DQ 78 TFM Great One Soap. ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി ടോളിനോട് ചേർന്നുള്ള സമീപ പ്രദേശത്താണ്. ഇന്നലെ ഇവിടെ ധാരാളം മഴ പെയ്ത് വെള്ളം കയറി. ഇവിടെ ഉള്ള ആൾക്കാരോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരേ ഒരു ഘടകം ഇതാണ്. കാരണം പത്തനിപ്പാലത്തിനും ബിറ്റ്വീൻ ഇടയ്ക്ക് ഈ ടോളും ഇതിനിടയ്ക്ക് മാൻഹോളുകൾ വേണം. ഇടയ്ക്കിടയ്ക്ക് അവിടെ ഒന്നും മാൻഹോളുകളില്ല. അപ്പോൾ അവിടെ ഉള്ള പെയ്തിറങ്ങുന്ന വെള്ളം കെട്ടി നിൽക്കും. മറ്റുള്ള ഇടങ്ങളിൽ നിന്ന് സമീപവശത്തു നിന്ന് വരുന്ന വെള്ളവും അവിടെ കെട്ടിക്കിടന്ന് അങ്ങനെ ക്രമാതീതമായി ഉയരുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇറങ്ങിപ്പോകാൻ നിർവാഹ്യമില്ല. നല്ല ഡ്രൈനേജ് കാര്യങ്ങളുണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങിപ്പോകാൻ നിർവാഹ്യമില്ല. മാൻഹോളുകളുടെ അഭാവമാണ് ഇവിടെ പ്രധാനമായിട്ടും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാൻഹോളുകൾ ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഒരു മാൻഹോളുണ്ട്, ഒന്നോ രണ്ടോ മാൻഹോളുണ്ട്. എന്നാൽ മഴ തുടരും തോറും അത് അപകടകരമായ രീതിയിലേക്ക് അത് വരുന്നു. ഇവിടെ ജനങ്ങളുടെ പ്രതികരണം, കടയിലുള്ള ആളുകളുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താ സംഭവിച്ചതെന്നല്ലേ? ഇവിടെ ഇന്നലെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പുറത്ത് വെള്ളം കയറിയിട്ട് കണ്ടിന്യൂസ് ഇപ്പുറത്തോട്ട് തിരമാല അടിക്കുന്ന വണ്ടികൾ പോകുമ്പോൾ തിരമാല അടിക്കുന്ന പോലെ തിരിച്ച് ഇങ്ങോട്ട് ഓവർ ചെയ്ത് ഇവിടെ മൊത്തം നന്ദലത്ത് സ്റ്റാഫാണ്. അപ്പോൾ ഇവിടുന്ന് മൊത്തം മണ്ണ് കയറിയിട്ട് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. നമ്മാതിരി മണ്ണും വെള്ളത്തിൽ സ്മെല്ലും ആയിട്ട് പിന്നെ ആകെയുള്ള ലോഡിങ്ങുകാരന്മാർ നമ്മുടെ ലോഡ് കുറച്ച് സ്റ്റാഫുകളും കൂടെ ഇറങ്ങിയിട്ട് ഹോളുകൾ ഇവിടെ എല്ലാം വൃത്തിയാക്കലും അവിടെ ക്ലിയർ ആക്കും. നമ്മുടെ മിക്ക സ്ഥലങ്ങളും പോയിട്ടുണ്ട്. മൊത്തം ആകെ മൊത്തം മണ്ണും നിൽക്കാൻ പറ്റും. നമുക്ക് സെയിലും കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. നാശനഷ്ടങ്ങളായിട്ടൊന്നും നമുക്ക് വന്നിട്ടില്ല. മേളിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗോഡൌണിലെ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് മേളോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ അല്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് പിന്നെ എല്ലാ സ്റ്റാഫുകളുടെ സമയോചിതമായ ഇടപെടൽ മൂലം ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ല, അജിത്ത് നോക്കിയപ്പോൾ എന്തൊക്കെ അപര്യാപ്തത, എന്തൊക്കെ ന്യൂനത കുറവാണ് ഇവിടെ കാണുന്നത്? മാൻഹോളുകൾ കുറവാണല്ലേ? കുറവാണെന്ന് വെച്ചാൽ ശരിക്കും കുറവാണ്. നമുക്ക് കാര്യങ്ങള് പ്രോപ്പറായിട്ട് ക്ലീനിങ് നടക്കുന്നില്ല, ഓടകൾ ക്ലീൻ ആക്കുന്നില്ല. ആൾക്കാർ അവരെ ഇപ്പം തന്നെ കണ്ടില്ല നമുക്ക് ആ മീഡിയനിലെ മണ്ണ് ഇങ്ങനെ കിടക്കുന്നത്. കാരണം അതൊന്ന് ലെവൽ ചെയ്തിട്ട് നമുക്ക് ആ മണ്ണ് ഇങ്ങോട്ട് വരില്ലായിരുന്നു. അത് പൊങ്ങി കിടക്കുന്നല്ലേ. ഒരു മഴ പെയ്താൽ വെളിയിലേക്ക് ചാടും. അത് റോഡിലേക്ക് റോഡിലേക്ക് കയറിയിട്ട് ഭയങ്കര ഇത് തന്നെയായിരുന്നു. ഇന്നലെ ആ ചള്ള കുറെ കയറിയിട്ടുണ്ടല്ലേ. പിന്നെ മണ്ണ് അവരിപ്പോ ഇന്നും നോക്കിയിട്ടില്ല. ഇപ്പൊ വീണ്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വെള്ളവും ഇത് മണ്ണ് അകത്തോട്ട് കയറത്തുള്ളൂ. ഇപ്പൊ നമ്മൾ സ്റ്റാഫുകളെ നിർത്തി പുറത്തുനിന്ന് ആളിനെ വിളിച്ചിട്ട് ഇപ്പൊ ചെയ്യിപ്പിക്കുന്ന പണിയാണ് ചെയ്യുന്നത്. കോർപ്പറേഷൻ്റെ ആൾക്കാരല്ല, മുനിസിപ്പാലിറ്റിയുടെ ആളല്ല. ആൾക്കാർ കാശ് കൊടുത്ത് എം ഡിയുടെ കെയർ ഓഫ് പൈസ കൊടുത്ത് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും ഈ മണ്ണ് ഇപ്പോൾ ഇന്ന് രാവിലെ രണ്ടുപേരും മറിഞ്ഞു വീണ് ഇവിടെ. ബൈക്കാർ ഇന്നലെ ഇവിടെ സ്ലിപ്പായി. കാരണം ഇവിടെ നേരിൽ ബാക്കിൽ തോടുണ്ട്, അതിലും വെള്ളം പ്രോപ്പറായിട്ട് പോകുന്നില്ല. അതിപ്പോൾ അവർ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ഇന്നലെ നമ്മളൊരു മതിൽ പൊട്ടിച്ചിട്ടാണ് ആ വെള്ളം മൊത്തം ബാക്കിലേക്ക് പോയേക്കണത്. അന്നേരം ഇവിടുന്ന് പിന്നെ പച്ചക്കറികൾ എല്ലാം ഇതിലെ ഒഴുകി കിടക്കുകയാണ്. പച്ചക്കറി, പഴയ സാധനങ്ങൾ, ഫുഡ് വേസ്റ്റ്, അത് ഇത് ചവറുകൾ വേസ്റ്റ് എല്ലാം വെള്ളത്തിലാണെങ്കിൽ സ്മെല്ലും. എല്ലാ വർഷവും ഇങ്ങനെ തന്നെയല്ലേ? എല്ലാ വർഷവും ഇത് തന്നെയാണ്. ഇതിച്ചിട്ട് കൂടിപ്പോ അല്ലേ? ഇതിപ്പോ കൂടുന്ന പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് വരെ ഒരു ആൾക്കാരുടെ മുട്ടിന്റെ ഒപ്പം വെള്ളം അങ്ങനെ ഒട്ടും പോകാൻ പറ്റില്ല. പോയവരൊക്കെ തിരിച്ചു വരികയാണ്. പിന്നെ ആൾക്കാർ പോകണം മെട്രോയുടെ വേണ്ടി സെന്ററിൽ കൂടെ ആണ് പോയേക്കണത്. പില്ലറിന്റെ സൈഡിൽ കൂടെ ആണ് പോയേക്കണത്. ബിസിനസ്സിനെ ബാധിക്കും. പിന്നെ ഒരുപാട് ഒരുപാട് ആ അപ്പുറത്തെ സൈഡിലെ കടകൾ മൊത്തം വെള്ളമായിരുന്നു. ആ ഹോട്ടൽ, അപ്പുറത്തെ മലബാർ ഹോട്ടൽ ഒക്കെ വെള്ളം. ചെറിയ ചെറുകടക്കാർക്കാണ് പ്രശ്നം പറ്റിയേക്കണം. മൊത്തം ഉള്ളിൽ അപ്പുറത്തെ സൈഡിൽ മൊത്തം വെള്ളമായിരുന്നു. ഇന്നിപ്പോൾ അവർക്ക് ഹോട്ടൽ ഓപ്പൺ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല. ക്ലീനിങ്ങിനായിട്ടാണ് ഒരു ദിവസം പോവുക. ഇന്നലെ തന്നെ നമുക്ക് ഒരു ദിവസം പോയി. രാവിലെ വന്ന് വെള്ളത്തിൽ ഇറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ എന്താണെന്ന് വൈകിട്ട് 6 മണിയായപ്പോഴാണ് ഇതിനകത്ത് കര കയറുന്നത്. എടപ്പള്ളി ടോളിനും ലുലു മാളിനും ഇടയ്ക്കുള്ള സ്ഥലമാണിത്. എൻ്റെ ബാക്കിലൊരു ഹോട്ടലാണ്. ഈ ഹോട്ടലിലേക്കും ഇന്നലെ വെള്ളം ഇരച്ചെത്തി. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് thank you.
ഞങ്ങൾ വീണ്ടും ഇവിടെ പരിശോധിച്ചപ്പോൾ ലുലു മാളിനോട് ചേർന്ന് ഒരു തോടുണ്ട്, ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അവിടെ ഒരു ഉയരം കൂടിയൊരു ഭാഗമാണ്. ശേഷം അത് താഴ്ച ഒരു താഴ്ചയിലേക്കാണ് വരുന്നത്. അതിനുശേഷം ടോളിൻ്റെ ഭാഗത്തും ചെറിയൊരു പൊക്കത്തേക്കാണ് വരുന്നത്, ഒരു കയറ്റത്തേക്കാണ് വരുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന പിട്ടാപ്പള്ളി ഉൾപ്പെടെ ഈ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ എടപ്പള്ളി ടോളിനും ലുലു മാളിനും ഇടയ്ക്ക് ഒരു താഴ്ചയാണ്. അതും ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. എന്നാൽ ഇതിന് തത്തുല്യമായ മാൻഹോളുകളില്ല, വെള്ളം താഴ്ന്നേക്ക് ഊർന്നിറങ്ങാനുള്ള സംവിധാനമില്ല, ഒന്നോ രണ്ടോ അവിടെ ഇവിടെയായിട്ട് കാണപ്പെടുന്നു. ഇതാണ് പ്രധാന ഘടകം. ഇത് അധികാരികളുടെ ശ്രദ്ധയിൽ എത്തണം. ഇതുവഴി എല്ലാം ഫുള്ളായിട്ട് വെള്ളം കയറി, ഒത്തിരി മാലിന്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ഞങ്ങളുടെ ഇവിടെ എല്ലാം കയറി ഫുള്ളായിട്ടെല്ലാം ബ്ലോക്കായി പോയി. അതെല്ലാം ഞങ്ങൾ വാരി എല്ലാം ക്ലീൻ ആക്കിയിരിക്കുകയാണ്. ഈ ഓടയൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഇത്രയും മാലിന്യങ്ങളൊന്നും കുന്നുകൂടത്തില്ല. വേണ്ടപ്പെട്ടവർ വന്ന് ഇന്നലെ ചെക്ക് ചെയ്തായിരുന്നു? ഇന്നലെ ഇവിടെ വന്നതായിട്ട് എനിക്ക് അറിയില്ല. അല്ല, അതിന് അനന്തരഫലങ്ങൾ ഇന്നും കാണുന്നുണ്ട്, ഇന്നും ആരും കാണുന്നില്ല. ഇന്നും ആരും കാണുന്നില്ല. ഞങ്ങൾ ആ സാധനങ്ങളെല്ലാം ഇവിടെ കൂട്ടി മുനിസിപ്പാലിറ്റിക്കാർക്ക് കൊടുക്കാനായിട്ട് ആ വന്ന് ഒഴുകി വന്ന സാധനങ്ങളും കുപ്പിയും പാട്ടയൊക്കെ ഞങ്ങൾ പറക്കി വെച്ചിരിക്കുകയാണ്. അവിടെ ഇവിടെ നിന്ന് പ്രസ്താവനകളുള്ളൂ, സ്ഥലത്തേക്ക് ആരും വരുന്നില്ല, അതേപടി തന്നെ എല്ലാ സംഭവങ്ങളും കിടക്കുന്നു. ഇവിടെ എല്ലാ കടകൾക്കും ബാധകമല്ലേ ഈ പ്രശ്നം? അതെ അതെ അതെ. ഫുള്ള് വെള്ളം വരുന്ന അങ്ങോട്ട് സ്ലോപ്പ് കാര്യമായിട്ട് ഉണ്ടായില്ല. അവിടെ ഇതിനേലും ഇവിടെ താഴ്ന്നേ ഇരിക്കുന്നത്. അവിടെ സ്ലോപ്പ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ ആദ്യം മുതലുള്ള വെള്ളം അങ്ങോട്ട് കുറേ പോയേനാ. ആ സ്ലോപ്പിൽ ഇവിടെ കുറേ വെള്ളം കെട്ടി കിടന്നിട്ടാണ്, ഒരു ഹൈറ്റ് കൂടിക്കഴിഞ്ഞാലാണ് വെള്ളം അങ്ങോട്ട് പോകുന്നത്. തുടക്കത്തിൽ തന്നെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവില്ലായിരുന്നു. പിന്നെ ഇന്നലെ വെയിലേറ്റ് ഉണ്ടായിരുന്ന ഒരു തടസ്സം അതുണ്ടായിരുന്നു. പക്ഷേ ആദ്യമേ തന്നെ കുറേ വെള്ളം ഇവിടെ കെട്ടിക്കിടക്കണേ, അങ്ങോട്ട് സ്ലോപ്പില്ല. ഇവിടെ ഒന്ന് ഒന്നാമതേ ഭയങ്കര ഇവിടെ ആകെയുള്ളൊരു ഡ്രെയിനേജ് അത് മാത്രമേ ഉള്ളൂ. അത് ചില സമയത്ത് ഫുഡ് വന്ന് വേസ്റ്റൊക്കെ വന്നാടെ, അതാണ് മെയിൻ പ്രശ്നം. അതാണ് ഞാൻ പിന്നെ ഇവിടെ ഫുൾ വെള്ളം. പ്രോപ്പർട്ടീൻ്റെ ഓണറ് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്, ഗവൺമെൻറ് ഉണ്ടാക്കിയതല്ല. ഗവൺമെൻറ് ഇത്തിരി ഞാനൊരു കാര്യം പറ്റും, ഇവിടെ പഠിച്ച നാട്ടുകാരും പറഞ്ഞു, ഞാൻ ഞങ്ങളും മനസ്സിലാക്കി കേട്ടേ പാട്ട്. ഇവിടെ പ്രോപ്പറായിട്ട് ഡ്രൈനേജ് സംവിധാനം ഇല്ല, ഒന്നോ രണ്ടോ മാൻഹോളേ ഉള്ളൂ. ഇപ്പം പറഞ്ഞ് ഈ സംവിധാനം സ്വകാര്യ വ്യക്തിയുടെയാണ്. ഇവിടെ ആ പൂരന്തൈ തൊട്ട് ഇവിടം വരെ കേസ് കൊടുത്ത് NHIV-ക്കെതിരെ കേസ് കൊടുത്തുണ്ടാക്കിയ സാധനമാണ് ഗവൺമെൻറ് ഉണ്ടാക്കിയത്. ഇവിടെ ചെറിയ സാധനം സ്വകാര്യ വ്യക്തി ഉണ്ടാക്കിയത്, ഇതുപോലെ വലുതുണ്ടാവണമെങ്കിൽ കുറേയൊക്കെ പെട്ടെന്ന് നേരത്തെ പോകും. ഇത് പറഞ്ഞ കോർപ്പറേഷൻ്റെയും മുനിസിപ്പാലിറ്റിൻ്റെ ഒക്കെ കഴിവുകേടെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം ഇവർ അണ്ടമാനും വിദേശത്തും അവിടെ ഇവിടെ ഒക്കെ പോയി കോടികളും മുടക്കി പഠിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഇത്രമാത്രം പഠിക്കാനൊന്നുമില്ല. ഇവിടെ രണ്ട് പ്രാവശ്യത്തെ വെള്ളപ്പൊക്കം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരു കാര്യമില്ല, കണ്ടവന് വേസ്റ്റിൻ്റെ കാര്യത്തിനും ഇതിൻ്റെ കാര്യത്തിനും ഇതൊക്കെ മറ്റേ പ്ലാന്റ് വേസ്റ്റ് പ്ലാന്റൊക്കെ ഉണ്ടാക്കാൻ എത്ര ലക്ഷം 21 കോടിയും കണ്ട് ചിലവാക്കിയത് കോർപ്പറേഷൻ കഴിഞ്ഞ പ്രാവശ്യം. എന്നിട്ട് എന്തുണ്ടായ, ഇപ്പോഴും വേസ്റ്റ് ഒന്നും കൊണ്ടുപോകുന്നില്ല. 3 ദിവസം കൂടുമ്പോൾ 4 ദിവസം കൂടുമ്പോൾ ഫുഡ് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോകും. ഫുഡ് വേസ്റ്റും പ്ലാസ്റ്റിക് വേസ്റ്റും അടിഞ്ഞാൽ തന്നെ വെള്ളപ്പൊക്കം വരും, വെള്ളപ്പൊക്കം ഉണ്ടാവും. കാരണം ഇത് ഇവർ കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ ഈ കാനയിലും ഓടയിലും കൊണ്ടുവന്നിടുക, അപ്പം ഓട്ടോമാറ്റിക് വെള്ളം വിട്ടുണ്ടാവും, ബ്ലോക്ക് ഉണ്ടാവും, നാറി കൊതുകും കൂടും, നാറിൽ നിൽക്കാൻ പറ്റില്ല. അത് തന്നെയാണ് ഇത് ശാശ്വതമായ ഒരു പരിഹാരമാണ്. ഇത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സിമ്പിളാണ്, സ്ലോപ്പിംഗ് സിസ്റ്റം ആണ് വരുന്നത്. എല്ലാ കാര്യങ്ങളും സ്ലോപ്പിംഗ് സിസ്റ്റം പ്രോപ്പറായിട്ട് വന്നാൽ ഒരു തുള്ളി വെള്ളം നിൽക്കത്തില്ല. അത് ഇത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം, സ്ലോപ്പിംഗ് സിസ്റ്റം വഴി തന്നെ പോകുള്ളൂ. സ്ലോപ്പിംഗ് സിസ്റ്റം പ്ലസ് ഊർന്നിറങ്ങാനുള്ള സംവിധാനം മാൻഹോള്, ഇതിന് ശാശ്വതമായ പരിഹാരം. ഇവർ കൊല്ലാകൊല്ലം പൈസ ചെലവാക്കുന്നുണ്ട് ബജറ്റിൽ, കണ്ടമാനം കോടികൾ ഇന്നും പറഞ്ഞ് ഉണ്ടെങ്കിൽ ഒന്നും നടക്കുന്നില്ല. ആ അതൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്, പക്ഷെ ഒന്നും മുന്നോട്ട് കാണുന്നില്ല. അത് തന്നെയാണ്.